ഈ തേനീച്ചയുടെ റാണി കുത്തുമോ എന്ന് നോക്കാം. റാണിക്കും കുത്താനുള്ള സ്റ്റിങ്ങറുമുണ്ട്, റാണിക്ക് കുത്താനുള്ള കഴിവുമുണ്ട്. പക്ഷേ റാണി നമ്മളെ ഒന്നും കുത്തില്ല. പിന്നെ എന്തിനാണ് റാണി സ്റ്റിങ്ങർ ഉപയോഗിക്കുന്നത് എന്നറിയാമോ? റാണിയുടെ സ്റ്റിങ്ങറിന് പ്രത്യേക പർപ്പസ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. തേനീച്ച കൂട്ടിലെ റാണി ചാവുകയോ അല്ലെങ്കിൽ അവർ സെറ്റ് പിരിഞ്ഞു പോവുകയോ ചെയ്യുമ്പോൾ റാണി ഇല്ലാത്ത കൂട്ടിൽ വേലക്കാരി ഈച്ചകൾ ഒരുപാട് റാണി സെല്ലും ഉണ്ടാക്കുമെന്നറിയാമല്ലോ. ഈ റാണി സെല്ലുകളെല്ലാം അടുത്ത 9 ദിവസം കൊണ്ട് വിരിയാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു തേനീച്ച കൂട്ടിൽ ഒരു റാണി മാത്രമേ പാടുള്ളൂ. ഇത് തേനീച്ച കൂട്ടിലെ നിയമമാണ്. അങ്ങനെ ഒരു കോളനിയിൽ ഒന്നിൽ കൂടുതൽ റാണികൾ വിരിഞ്ഞിറങ്ങുമ്പോൾ അവർ പരസ്പരം തമ്മിലടിക്കുന്ന സമയത്താണ് ഈ സ്റ്റിങ്ങർ റാണികൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വേലക്കാരി ഈച്ചകൾ ഒരു പ്രാവശ്യം കുത്തിക്കഴിഞ്ഞാൽ അവർ ആ സ്റ്റിങ്ങറിന്റെ കൂടെ അവരുടെ കൂടലൊക്കെ പുറത്തു വന്ന് ചാകുമെന്നറിയാലോ. പക്ഷേ റാണിയുടെ സ്റ്റിങ്ങറിന് ഈ പ്രശ്നമില്ല. റാണിയുടെ സ്റ്റിങ്ങർ സ്മൂത്ത് ആണ്. അതായത് വേലക്കാരി ഈച്ചകളുടെ സ്റ്റിങ്ങറിൽ ചൂണ്ടൽ കുളത്തിലുള്ള പോലെ ഒരുപാട് കുളത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് സ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് തിരിച്ചെടുക്കാൻ പറ്റാറില്ല. പക്ഷേ റാണിയുടെ സ്റ്റിങ്ങർ ഏകദേശം ഹോർണറ്റിന്റെ സ്റ്റിങ്ങർ പോലെയാണ്. അതിൽ ഇതുപോലുള്ള കുളത്തുകളില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റിങ്ങർ ഉപയോഗിച്ചാൽ റാണി ചാവുകയില്ല.